ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക വ്യാപാര സംഘടന അംഗീകരിച്ചാൽ ലോകത്തിന് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി വീണ ജോർജ്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളിൽ 100% ധനവിനിയോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക വ്യാപാര സംഘടന അംഗീകരിച്ചാൽ ലോകത്തിന് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യശേഖരം കുറഞ്ഞു വരികയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗുജറാത്തിലെ അദലാജിൽ ശ്രീ അന്നപൂർണധാം ട്രസ്റ്റിന്റെ ഹോസ്റ്റലും വിദ്യാലയ സമുച്ചയവും വിദൂരദൃശ്യ സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യവെയാണ് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ ചർച്ചയെ ഉദ്ധരിച്ച് ശ്രീ മോദി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഉയർന്ന പ്രാധാന്യമാണ് നൽകുന്നതെന്നും ശ്രീ അന്നപൂർണധാമിന്റെ പ്രവർത്തനങ്ങൾ ഇത് വിപുലപ്പെടുത്തുന്നതിന് ഒരു മുതൽക്കൂട്ടാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് സജ്ജമായ 6 പുതിയ സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലബോറട്ടറികളുടെ പ്രവർത്തന ഉദ്ഘാടനം തൈക്കാട് ഭക്ഷ്യ സുരക്ഷാ ഭവനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് പുതുതായി മൊബൈൽ ലബോറട്ടറികൾ അനുവദിച്ചിട്ടുള്ളത്. ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ സംസ്ഥാനത്ത് കർശനമാക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് മഹാമാരിക്ക് ശേഷം പ്രവാസി മലയാളി സമൂഹം നാട്ടിൽ സംരംഭ മേഖലയിൽ കൂടുതൽ സജീവമാകുന്നതായി നോർക്ക റൂട്ട്സിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ആവിഷ്കരിച്ച സംരംഭക സഹായ പദ്ധതികളിൽ 100% ധനവിനിയോഗമാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്. പ്രവാസി ഭദ്രത പേൾ, പ്രവാസി ഭദ്രത മൈക്രോ, പ്രവാസി ഭദ്രത മെഗാ എന്നീ പദ്ധതികളിലൂടെ 5010 സംരംഭ വായ്പകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തത്. നിലവിലുണ്ടായിരുന്ന NDPRAM പദ്ധതിക്ക് കീഴിൽ 1000 സംരംഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രവാസി ഭദ്രത പേൾ പദ്ധതി കുടുംബശ്രീ മുഖേനയാണ് നടപ്പാക്കുന്നത്. സൂക്ഷ്മ സംരംഭങ്ങൾക്കായി 2,00,000 രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന ഈ പദ്ധതിയിൽ 3,081 വായ്പകൾ അനുവദിച്ചു. 44 കോടി രൂപ പലിശരഹിത വായ്പ വിതരണം ചെയ്തു. 5,00,000 വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾ അനുവദിക്കുന്ന പ്രവാസി ഭദ്രത മൈക്രോ പദ്ധതി വഴി 1,927 വായ്പകൾ അനുവദിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കുന്ന പ്രവാസി ഭദ്രത മെഗാ വഴി 2 വായ്പകളാണ് ഇക്കാലയളവിൽ അനുവദിച്ചത്. ഇക്കൊല്ലം വനിതാ വികസന കോർപ്പറേഷനും പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. വനിതകൾക്കായി നോർക്ക വനിതാ മിത്രം സംരംഭക വായ്പയാണ് നോർക്കയും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. 3% പലിശ നിരക്കിൽ 15% മൂലധന സബ്സിഡിയോടെയുള്ള ഈ വായ്പ വിദേശത്ത് നിന്നും തിരിച്ചെത്തിയ വനിതകൾക്കുള്ള മികച്ച സംരംഭക പദ്ധതിയാണ്. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്ത ശേഷം സ്ഥിരതാമസത്തിനായി നാട്ടിൽ തിരിച്ചെത്തിയ വനിതകൾക്കാണ് വായ്പ ലഭിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. വേനൽ മഴയിൽ കോട്ടയം ജില്ലയിലെ കാർഷിക മേഖലയിൽ 21.58 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബീന ജോർജ് അറിയിച്ചു. April 1 മുതൽ 12 വരെയുള്ള പ്രാഥമിക കണക്കാണിത്. കനത്ത കാറ്റിലും വെള്ളക്കെട്ടിലും അകപ്പെട്ട് 1,271.72 ഹെക്ടറിലായി 3,819 കർഷകരുടെ കൃഷികളാണ് നശിച്ചത്. നെൽകൃഷിയിൽ മാത്രമായി 16.07 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. പായിപ്പാട്, വാഴപ്പള്ളി, ഏറ്റുമാനൂർ, ചെറുവാണ്ടൂർ, പേരൂർ, വാകത്താനം, വൈക്കം മേഖലകളിലാണ് നെൽകൃഷിയിൽ ഏറ്റവുമധികം നാശമുണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നു. വിഷുക്കൈ നീട്ടമായാണ് പൊതുവിതരണ വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്.
പദ്ധതിയുടെ ഉദ്ഘാടനം കാട്ടാക്കട താലൂക്കിലെ അമ്പൂരി പഞ്ചായത്തിലെ പുരവിമല ആദിവാസിയൂരിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും. പുരവിമല, തെന്മല, കണ്ണമാമൂട് ആദിവാസി ഊരുകളിലെ 183 കുടുംബങ്ങൾക്കാണ് റേഷൻ സാധനങ്ങൾ നേരിട്ടെത്തിക്കുന്നത്. പിന്നാക്ക വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മുൻമന്ത്രി MP ഗോവിന്ദൻ നായർ അന്തരിച്ചു. കേരളത്തിലെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ്, കേരള ബാർ അസോസിയേഷൻ അംഗം, അർബൻ ബാങ്ക് അസോസിയേഷൻ അംഗം, NSS പ്രതിനിധി സഭാംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ക്ഷേമനിധി ബോർഡുകൾ 3 മാസത്തിലൊരിക്കൽ അദാലത്തുകൾ സംഘടിപ്പിച്ച് ഫയലുകൾ തീർപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. നിസ്സാര കാരണങ്ങൾക്ക് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷകൾ നിരസിക്കരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. തൊഴിൽ വകുപ്പിന് കീഴിലെ 16 ക്ഷേമനിധി ബോർഡുകൾക്കുമായി സംവിധാനം ചെയ്ത പൊതു സോഫ്റ്റ്വെയറായ അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരാതിക്കാരോട് ജീവനക്കാർ മാന്യമായി പെരുമാറണമെന്നും ഓഫീസുകളിൽ വരുന്ന ഫോൺ വിളികളെടുത്ത് കൃത്യമായി മറുപടി നൽകണമെന്നും തൊഴിൽ മന്ത്രി നിർദ്ദേശിച്ചു. 75-ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിനുള്ള 20-അംഗ കേരള ടീമിനെ സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. KCB താരം ജിജു ജോസഫാണ് ക്യാപ്റ്റൻ, ബിനു ജോർജാണ് കോച്ച്. 4 പേർ പുതിയ താരങ്ങളാണ്. കോഴിക്കോടായിരുന്നു കേരള ടീമിന്റെ പരിശീലനം. ടീം വൈകിട്ട് മഞ്ചേരിയിലെത്തും. കേരളത്തിന്റെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ്. April 16 രാജസ്ഥാനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഈ സീസണിലെ ചെന്നൈയുടെ ആദ്യ ജയമാണ് ഇന്നലെ നേടിയത്. കുട്ടികളിലെ സർഗാത്മകതയും അറിവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ അവധികാല കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. May 7-11 നടക്കുന്ന വിജ്ഞാന വേനൽ എന്ന അവധികാല കൂട്ടായ്മയിൽ ഭാഷ, സാഹിത്യം, സംഗീതം, നാടകം, നൃത്തം, ചിത്രകല, പൊതുവിജ്ഞാനം എന്നീ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. ക്യാമ്പിന്റെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളുമുണ്ടാകും. 7-12 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. April 30 വരെ അപേക്ഷ. സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു. എടപ്പാളിൽ CPIM തുയ്യം ബ്രാഞ്ച് നിർമ്മിച്ചു നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സൌകര്യങ്ങൾ ഒരുക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. ലോകത്തെവിടെയും കിട്ടുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസം സാധാരണക്കാരിൽ എത്തിക്കുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ വിജയരാഘവൻ പറഞ്ഞു. ലക്ഷദ്വീപിലെ ഹജ്ജ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യവുമായി മുഹമ്മദ് ഫൈസൽ MP കേന്ദ്ര ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ മുഖ്താർ അബ്ബാസ് നഖ്വിയെ കണ്ട് നിവേദനം നൽകി. ദ്വീപിലെ ഹജ്ജ് കമ്മിറ്റി നിലവിൽ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള യാതൊരു നടപടികളും അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് മുഖേന നടന്നിട്ടില്ല. ഇതുകാരണം ദ്വീപിലെ നിരവധി ഹജ്ജ് തീർത്ഥാടകരാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നതെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയം പ്രാധാന്യത്തിലെടുക്കുമെന്നും ലക്ഷദ്വീപിലെ ഹജ്ജ് കമ്മിറ്റി പുനഃസ്ഥാപിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ മന്ത്രാലയം കൈക്കൊള്ളുമെന്നും ശ്രീ മുഖ്താർ അബ്ബാസ് നഖ്വി MP അറിയിച്ചു. പാലാ കൊല്ലപ്പള്ളി 6 മൈലിൽ മലയാറ്റൂർ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം വലിയതുറ സ്വദേശി ഷാജി വിൽഫ്രഡാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു അപകടം. 5 പേർക്ക് പരിക്കേറ്റു. ലോക വ്യാപാര സംഘടന അംഗീകരിച്ചാൽ ലോകത്തിന് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി വീണ ജോർജ്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളിൽ 100% ധനവിനിയോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.